ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഹംപി പോകുന്ന റൂട്ടാണ്. ഈ ഒരു റോഡ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ലൈൻ ട്രാഫിക്കാണ്. അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന റൂട്ടാണ്. അതുപോലെ തന്നെ സൈഡിലൊക്കെ കാറ്റാടി യന്ത്രങ്ങളുണ്ട്. അപ്പോൾ ആ കാറ്റാടി യന്ത്രങ്ങളുടെ കാഴ്ചകളും അതുപോലെ തന്നെ വിജനമായിട്ടുള്ള റോഡാണ് കേട്ടോ. ആകെ എക്സ്പീരിയൻസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടകളൊന്നും അധികം ഇല്ല എന്നുള്ളതാണ് ആകെ എക്സ്പീരിയൻസ് ചെയ്ത, നമുക്ക് ഈ ഒരു റൂട്ടിൽ എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഇടയ്ക്കിടയ്ക്ക് കുറേ പഞ്ചാബി ദാബാസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. കാരണം നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഓൾറെഡി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പണി കിട്ടിയത് കാരണം നമുക്ക് വിശ്വസിച്ച ഒരു സ്ഥലത്തും കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കാണുന്ന കാറ്റാടി യന്ത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഹംപിയിലേക്ക് ട്രാവൽ ചെയ്യണം കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മളൊരു കാഴ്ച കണ്ടു. ഒരു മഞ്ഞ പുതപ്പ് വിരിച്ചിരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ കാഴ്ച എന്താണെന്ന് നമ്മൾ ഇറങ്ങി നോക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് വേറൊന്നുമല്ല, നമ്മുടെ സൂര്യൻ മണ്ണിലുദിച്ച കാഴ്ച. നമ്മൾ സുന്ദരവാണ്ടിപുരത്തിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കർണാടകയിലും സൂര്യകാന്തി സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. സൂര്യകാന്തി പാടം ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇതിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ചെടികളാണ്. നമ്മൾ സുന്ദരവാണ്ടിപുരത്തിൽ വലിയ ചെടികളായിരുന്നു, ഇതെല്ലാം ചെറിയ ചെടികളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു വിഷ്വല് നമുക്ക് കിട്ടിയ കേട്ടോ, സൂര്യകാന്തി പാടത്തിൻ്റെ വിഷ്വല് കിട്ടി. ഇത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് തന്നെ അത് വീഡിയോ എടുക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കും. വഴിയരികിൽ കിട്ടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ നമ്മൾ നോക്കാറുണ്ട്. നമ്മളിപ്പോൾ അതിമനോഹരമായിട്ടുള്ള റൂട്ടിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ ചാനലിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തികച്ചും എന്താ പറയുക, കുറേ വിജനമായിട്ടുള്ള പ്രദേശമാണ്. ഒന്നും കൃഷി ഒന്നും അല്ലെങ്കിൽ വീടുകളോ ഒന്നും ഇല്ലാത്ത കുറേ വിജനമായിട്ടുള്ള പ്രദേശമാണ്. കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് ഒരു കടൽ കണ്ടു കേട്ടോ, ഇന്ത്യയുടെ നടുക്കൂടെ പോകുന്ന കടൽ എന്ന് തന്നെയാണ് ഇതിനെ പറയാനുള്ളത്, അല്ലാതെ വേറൊന്നുമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മേഘം മുട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഇത്. പക്ഷേ കടലല്ല ഇത്, തുംഗഭദ്ര ഡാമിൻ്റെ റിസർവോയറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച, ഒരു ഡാമിൻ്റെ റിസർവോയർ ഇങ്ങനെ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ കർണാടകയിലെ തുംഗഭദ്ര ഡാം റിസർവോയറാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഹംപി എത്താറായി. ഹംപിക്കടുത്താണ് ഈ തുംഗഭദ്ര റിവർ വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ആകാശം മുട്ടി നിൽക്കുന്ന ഒരു ഡാം റിസർവോയറിൻ്റെ കാഴ്ച ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ച. ഇവിടെ ബോട്ടിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ടൈം നമുക്ക് കുറവായത് കാരണം നമ്മൾ ഇറങ്ങുന്നില്ല. താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് അവിടെ നിന്നൊക്കെ കാണാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ റോഡിൽ നിന്നുകൊണ്ട് മാത്രമേ വിഷ്വൽ എടുക്കുന്നുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു 6 ഡേയ്സ് നമ്മൾ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ റിസർവെയർ കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് വേറൊരു കാഴ്ചയും കൂടെ വരുന്നുണ്ട്. നമ്മളെ കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് കുതിരാൻ്റെ ടണൽ. അതുപോലൊരു ടണൽ ഇവിടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ബെല്ലാരി ഹോസ്പിറ്റലൊക്കെ പോകാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടണലിൻ്റെ ഒരു വിഷ്വലും കൂടെ എടുത്തിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ഐഡിയയാണ്. നമ്മൾ കുതിരാന് ഈ അടുത്ത കാലത്താണ് നമ്മൾ കേരളത്തിൽ ഓപ്പൺ ആവുന്നത്. അതുപോലത്തെ ഒരു ടണൽ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട് എന്നാണ് തോന്നുന്നത്.
ഈ ഒരു ടണലിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട്, പഴക്കവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഈ റൂട്ടിൽ ഓടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, നേരിട്ടൊരു വാഹനങ്ങളും നമ്മളെ ഈ റോഡിലേക്ക് വന്ന് കയറുന്നില്ല എന്നുള്ളത് ഭയങ്കര ഒരു ഹൈലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ്സ് കുറയും, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആക്സിഡൻറ്റ്സ് കുറയും. കാര്യം നമ്മളിപ്പം കേരളത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഡയറക്റ്റ് റോഡിലേക്ക് ഹൈവേയിലേക്ക് വണ്ടി ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. നമുക്കത് ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഓടിക്കാൻ പറ്റും. നമ്മൾ ഏകദേശം ഹംപി എത്താറായി കേട്ടോ. അപ്പോൾ ഹംപിയിലേക്ക് ഇനി കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഹംപിയിൽ നമ്മളെത്തി, ഹംപിയിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുന്നത്. യുനെസ്കോ പൈതൃക നഗരമായിട്ടുള്ള ഹംപിയിലെ കാഴ്ചകളാണ്. ഒരുപാട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. എനിക്കൊരു മനോഹരമായിട്ടുള്ള കാഴ്ച തോന്നി ഇതാണ്, ആ കുളത്തിൽ ആ ഗോപുരത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ. അടിപൊളിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക, തൂണുകളിലും മറ്റും ഒരുപാട് ശില്പങ്ങളൊക്കെ കൊത്തി വച്ചിട്ടുണ്ട്. ഈ കാണുമ്പോൾ തന്നെ, കാഴ്ചയിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യും, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു നഗരത്തിൻ്റെ കാഴ്ചയാണ്. പണ്ട് കാലത്ത് പേർഷ്യക്കാരെയും യൂറോപ്യൻകാരെയൊക്കെ ആകർഷിച്ച സൗത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് ഹംപി എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷേ അത് ഒറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും നമുക്ക് കണ്ടു തീർക്കാൻ തന്നെ, ഒരാഴ്ചയെങ്കിലും മിനിമം നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുള്ള് കാഴ്ചകളും കണ്ട് നമുക്ക് തിരിച്ച് മടങ്ങിപ്പോകാൻ സാധിക്കത്തുള്ളൂ. എന്താണ് സംഭവം എന്നൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല, പക്ഷേ ഇവിടെ നിന്നപ്പോഴത്തേക്കും നമുക്കൊരു സൺസെറ്റിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടി കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊരു ഗൈഡിൻ്റെ സഹായം കൂടാതെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇവിടെ ഗൈഡ് അവൈലബിലിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ അതിനൊന്നുമില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് നടന്ന് കയറി എല്ലാ സംഭവങ്ങളും, കൽമണ്ഡപങ്ങളും കൊത്തുപണികളും എല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ തിരിച്ചിറങ്ങാനുള്ള പ്ലാനിലാണ്. എന്തായാലും ഇവിടെ ഷുവറായിട്ട് പോയി രണ്ട് മൂന്ന് ദിവസം നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് നമ്മൾ ഈ കാഴ്ചകളിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.